ഹായ് സ്റ്റുഡൻസ്, ദിസ് ഈസ് അവർ ഫോർത്ത് ക്ലാസ് ഓൺ ഡാറ്റ മൈനിങ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്കീമാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സ്കീമാസ്, ഡാറ്റ വെയർ ഹൗസ് കൺസെപ്റ്റിൽ സ്കീമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമ ഇസ് എ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻറ്റയർ ഡാറ്റാബേസ്. നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസിന്റെ കൺസെപ്റ്റിലും വാട്ട് ഇസ് സ്കീമ മീൻസ്, ഇറ്റ് ഇസ് എ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ എങ്ങനെയാണ് ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലോജിക്കൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നതാണ് സ്കീമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നെയിം ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ഓൾ റെക്കോർഡ് ടൈപ്പ് ഇൻക്ലൂഡിംഗ് ഓൾ അസോസിയേറ്റഡ് ഡാറ്റ ഐറ്റംസ് ആൻഡ് അഗ്രിഗേറ്റ്സ്. നമ്മുടെ ആ ഒരു ഡാറ്റാബേസിൽ ഉണ്ടാവേണ്ട എല്ലാത്തിൻ്റെയും റെക്കോർഡ്സിൻ്റെ അതിൻ്റെ ടൈപ്പ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഡീറ്റെയിൽ വാല്യൂ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഓരോ ടൈപ്പ് വാല്യൂ ഉണ്ടായിരിക്കും, അതിന് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ബാക്കിയുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എല്ലാം കൂടെ ഉള്ള അതിനെ കുറിച്ചിട്ടുള്ള ലോജിക്കൽ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കീമ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് പോലെ തന്നെയാണ് ആക്ച്വലി ഡാറ്റ വെയർഹൗസ് അല്ലേ. സോ എ ഡാറ്റ വെയർഹൗസ് ഓൾസോ റിക്വയേർഡ്സ് ടു മെയിൻറ്റെയിൻ എ സ്കീമ. അപ്പോൾ ഒരു ഡാറ്റ വെയർഹൗസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നൊരു ലോജിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തേ തീരും. നമ്മുടെ ഡാറ്റാബേസ്, നോർമൽ ഡാറ്റാബേസിനെ നമ്മൾ ലോജിക്കലി എങ്ങനെയാണ് റിലേഷണൽ മോഡൽസ് വഴിയാണ് റെപ്രസെന്റ് ചെയ്യുക, ലൈക്ക് ടേബിൾ മോഡൽസ്. റിലേഷണൽ മോഡൽസ് എങ്ങനെയാണ് ഉണ്ടാവുക, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടേബിൾസ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റിയിട്ടുണ്ടാവും. ഓരോ ഡിഫറെൻറ്റ് കളക്ഷൻ ഓഫ് ടേബിൾസ് ആണല്ലോ ഡാറ്റാബേസ്. അപ്പോൾ അത് തമ്മിലുള്ള എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, അത് തമ്മിൽ എങ്ങനെയൊക്കെയാണ് വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എന്നതെല്ലാം കൂടി എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ലോജിക്കൽ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കീമ എന്ന് പറയുക. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് രീതിയിലാണ് നമ്മുടെ നോർമൽ ഡാറ്റാബേസ് നമ്മൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഡാറ്റ വെയർ ഹൗസ് എങ്ങനെയാണ് ചെയ്യുക, മെയിൻലി ത്രീ മെത്തേഡ്സ് ആർ ദർ, ത്രീ സ്കീമാസ് ആർ ദർ ഇൻ ഡാറ്റ വെയർ ഹൗസ്: സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമ. ഇനി ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. എത്രയാണ് നമ്മുടെ സ്കീമാസ് ഉള്ളത്? സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് ഫാസ്റ്റ് കൺസ്റ്റലേഷൻ സ്കീമ. സ്റ്റാർ സ്കീമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് സ്കീമ ഇൻ ദ ഡാറ്റ വെയർ ഹൗസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ബേസ് ഒന്നും ഹാൻഡിൽ ചെയ്യാത്ത ഒരു ചെറിയൊരു ഡാറ്റ വെയർ ഹൗസ് ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റാർ സ്കീമ വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? എ ഫാക്ട് ടേബിൾ ഇൻ ദ സെന്റർ സറൗണ്ടഡ് ബൈ മൾട്ടിപ്പിൾ ഡൈമെൻഷണൽ ടേബിൾ. ആ ഒരു രീതിയിൽ, ഒരു സ്റ്റാറിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റാർ സ്കീമ ലോജിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, സ്റ്റാർ സ്കീമ. ഓക്കെ, അപ്പം അത് നമ്മൾ ആദ്യം നോക്കാം. സോ ദിസ് ഇസ് എ എക്സാമ്പിൾ ഫോർ ദ സ്റ്റാർ സ്കീമ. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ഫാക്ട് ടേബിൾ ഉണ്ടായിരിക്കും, ദിസ് ഇസ് അവർ ഫാക്ട് ടേബിൾ. അതിൻ്റെ അത്യാവശ്യം നമ്മുടെ ഫാക്ട്, ഡിഫറെൻ്റ് ഫാക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡയമെൻഷൻ ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫാക്ട് ടേബിളിൽ ടൈം, ഐറ്റം, ബ്രാഞ്ച്, ലൊക്കേഷൻ, അപ്പോൾ ഇത് നാലുമാണ് ബേസിക് ആയിട്ട് ഫാക്ട്സ് ആയിട്ട് വരുന്നത്. അഥവാ അതിന് ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള സംഭവമാണ്. ഡോളേഴ്സ് സോൾഡ് ആൻഡ് യൂണിറ്റ് സോൾഡ്, അത് ഒരു നമ്പർ ആയിരിക്കും, എത്ര ഡോളറിന് വിറ്റു, എത്ര എണ്ണം വിറ്റു, അതിന് മേലെ എക്സ്ട്രാ ഡീറ്റെയിൽസ് വേണമെന്നില്ല. അപ്പോൾ ഇത് ടൈം കീ ആണെങ്കിൽ അതിൻ്റെ ടൈം ഡീറ്റെയിൽസ്, ഫുൾ ഡയമെൻഷൻസ് അറിയണമെങ്കിൽ നമ്മൾ ടൈമിൻ്റെ ഡയമെൻഷൻ ടേബിളിലേക്ക് പോകണം. അപ്പോൾ അതിൽ ഡേ, ഡേ ഓഫ് ദ വീക്ക്, മന്ത്, ക്വാർട്ടർ, ഇയർ അങ്ങനെ ഉണ്ടാവും. ഇനി ഐറ്റം ആണെങ്കിൽ ഐറ്റമിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഡയമെൻഷൻ ടേബിളുണ്ടായിരിക്കും. പിന്നെ ബ്രാഞ്ച് കീ ആണെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഡയമെൻഷൻ ടേബിളിൽ പോയാൽ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫാക്ട് ടേബിളും അതിന് കണക്ട് ചെയ്തിട്ടുള്ള ഡയമെൻഷൻ ടേബിളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സ്നോഫ്ലേക്ക് സ്കീമ. സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ സ്റ്റാർ സ്കീമ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാർ സ്കീമ ഇൻപുട്ടായിട്ട് കിടക്കുന്ന ഒരു ഒരു സ്കീമയാണ് സ്നോഫ്ലേക്ക് സ്കീമ. അത് ആ സ്റ്റാർ സ്കീമ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് വീണ്ടും ഒരു എന്തെങ്കിലും ഒരു നോർമലൈസ് ചെയ്യുക. ഇൻ ഡാറ്റാബേസ് കൺസെപ്റ്റ് ഇറ്റ് ഇസ് നോർമലൈസേഷൻ. ഒന്നുകൂടെ നമുക്ക് അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറ്റും. ആ ഒരു കോംപ്ലക്സിറ്റി ഡാറ്റ സേവ് ചെയ്യുന്ന ഒരു റിഡൻഡൻസി ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കൊന്നുകൂടി സ്പ്ലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒരു അടുത്തൊരു ലെവലിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഡാറ്റ വെയർഹൗസിനെ കൊണ്ടുപോകാൻ പറ്റും. അതിനെയാണ് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത്. സ്നോഫ്ലേക്കിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് കംപ്ലീറ്റ്ലി നോർമലൈസസ് ഓൾ ദ ഡയമെൻഷൻസ് ടേബിൾ ഫ്രം ദ സ്റ്റാർ സ്കീമ. അഥവാ നമ്മുടെ ഈ ഒരു സ്റ്റാർ സ്കീമയിൽ എന്തുണ്ട്? ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ഫോർ ഡയമെൻഷൻ ടേബിൾ ഉണ്ട്. മേ ബി ഡയമെൻഷൻ ടേബിൾ തന്നെ അതിനൊരു എക്സ്ട്രാ ഡയമെൻഷൻസ് കൊടുക്കേണ്ടി വരാവുന്ന കേസ് വരാം. അങ്ങനെ വരികയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ടൈം കീ, ഐറ്റം കീ, ബ്രാഞ്ച് കീ, ലൊക്കേഷൻ കീ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർ സ്കീമയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മൾ കൊടുത്തിരുന്ന
ഡയമെൻഷൻസ് ഒക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഡയമെൻഷൻസിൽ ഒരു സപ്ലയർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അഥവാ ഒരു സപ്ലയർ ഏത് ടൈപ്പ് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം അത് ചെയ്ത അത് ആ ഐറ്റം ഏത് സപ്ലയർ വഴിയാണ് വന്നത് എന്നതിൻ്റെ ഡീറ്റെയിലിന് വേണ്ടി നമ്മൾ സപ്ലയർ ടൈപ്പ് നമ്മുടെ ടേബിളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശരിക്കും നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, ആ സപ്ലയർ ടൈപ്പ് അവിടെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ. അപ്പം അതിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരും. അഥവാ നമ്മുടെ സപ്ലയറിന്റെ ഡീറ്റെയിൽസ് നല്ലപോലെ ഒന്ന് സേവ് ചെയ്തിട്ട് വേറൊരു ടേബിളിലേക്ക് സേവ് ചെയ്തിട്ട് അതിന്റെ കീ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സപ്ലയറിന്റെ ഡീറ്റെയിൽസിന് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സപ്ലയർ ടൈപ്പ് മാത്രം കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ഇന്നയാളെ ഇന്നയാളെ ഇന്നയാളെന്ന്. അപ്പൊ അത് പിന്നെ ആ ഒരു സപ്ലയർ ടൈപ്പ് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രം, പർട്ടിക്കുലർ സപ്ലയറെ മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ ഒരു ഡയമെൻഷൻ സപ്ലയർ ഡയമെൻഷൻ ടേബിളും കൂടെ നമ്മൾ ആഡ് ചെയ്തു. സി, അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ ഒരു ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് സിറ്റി ഉണ്ടായിരിക്കും. അത് സിറ്റീനെ നമ്മുടെ സ്റ്റാറിൽ നമ്മൾ ജസ്റ്റ് അത് സിറ്റിയുടെ പേരായിട്ടാണ് മെൻഷൻ ചെയ്തത്. നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ സിറ്റി വരും, ആ ഒരു പർട്ടിക്കുലർ സിറ്റിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ സിറ്റിനെ ഒന്നും കൂടെ നമ്മൾ ടേബിളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സിറ്റി ബേസിലൊക്കെ നമുക്ക് ഡാറ്റയെ വ്യൂ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സിറ്റി കീ ആക്കി കൊടുത്തു. ഡയമെൻഷൻ ടേബിൾ ലൊക്കേഷൻ ഡയമെൻഷൻ ടേബിളിലെ സിറ്റിനെ സിറ്റി കീ ആക്കി കൊടുത്തു. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സിറ്റിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കി എല്ലാ ഡയമെൻഷൻസും സിറ്റി ഡയമെൻഷൻ ടേബിളിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ നോർമലി ഡാറ്റാബേസ് കൺസെപ്റ്റിലാണെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറയും. ആ ഒരു കറക്റ്റാക്കി ഭംഗിയിൽ നമ്മൾ ടേബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് വെൽ ഡിസൈൻഡ് ആയിരിക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റോർ റൂമിലോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എടുക്കുന്ന മാതിരി തന്നെയാണ്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റ് സ്റ്റാർട്ടിംഗ് തന്നെ ഭയങ്കര വൃത്തിയിൽ എഴുതി വെച്ചു, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങളാണോ എന്നൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയൊന്നും കറക്റ്റ് അല്ലാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. സോ ദാറ്റ് ഇസ് സ്നോഫ്ലേക്ക് സ്കീമ. അഥവാ സ്റ്റാറിനെ ഒന്നും കൂടെ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നോഫ്ലേക്ക് സ്കീമയിലെത്താം. നെക്സ്റ്റ് ഇസ് ഫാക്ട് കൺസ്റ്റലേഷൻ. അതെന്ന് പറഞ്ഞാൽ ഫാക്ട് കൺസ്റ്റലേഷൻ ഇസ് എ സ്കീമ ഫോർ റെപ്രസെന്റിംഗ് മൾട്ടി ഡൈമെൻഷണൽ മോഡൽ. നമ്മൾ ഓൾറെഡി മൾട്ടി ഡൈമെൻഷണൽ മോഡലിനെ കുറിച്ച് അഥവാ ഒരുപാട് ഡയമെൻഷൻസിലൂടെ നമ്മൾ വ്യൂ ചെയ്യാനുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഡാറ്റ ക്യൂബിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെല്ലാം കൂടെ നമ്മൾ ലോജിക്കലി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിംഗ് ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ഫാക്ട് ടേബിൾ ഹാവിംഗ് സം കോമൺ ഡയമെൻഷൻ ടേബിൾ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റാർ സ്കീമയിൽ ഒരു ഫാക്ട് ടേബിളേ ഉള്ളൂ, അതിനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ടേബിൾ ആക്കിയിട്ട് നമ്മൾ മാറ്റി. ഇനി സ്നോഫ്ലേക്ക് ആണെങ്കിൽ ഇതിൽ തന്നെ മേ ബി ഈ ഒരു ഡയമെൻഷൻ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡയമെൻഷൻ ടേബിളിലേക്കും കൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് വേറൊരു ടേബിളിലേക്കും കൂടി കൊടുത്തു. ഇവിടെ അങ്ങനെയല്ല, ഫാക്ട് കൺസ്റ്റലേഷനിൽ മോർ ദാൻ വൺ ഫാക്ട്സ് ആ ഇത്, അതിനെയാണ് നമ്മൾ ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നോക്കൂ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ നോർമലി അവിടെ നമ്മുടെ എക്സാമ്പിളിൽ സെയിൽസ് ആയിരുന്നു ഫാക്ട് ടേബിൾ. അതിൽ ടൈം കീ, ഐറ്റം കീ, ബ്രാഞ്ച് കീ, ലൊക്കേഷൻ കീ എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ടൈമിന് വേണ്ടിയിട്ട് ഡയമെൻഷൻ ടേബിൾ, ഐറ്റത്തിന്, പിന്നെ എന്ത് ചെയ്തു, ബ്രാഞ്ചിന്, ലൊക്കേഷന്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിനെ സെയിൽസ് റിലേറ്റഡ് ആണ്, പക്ഷെ അതിന് ഷിപ്പിങ്ങും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ ഷിപ്പിങ്ങിൻ്റെ വേറൊരു ഒരു സ്റ്റാർ സ്കീമ തന്നെയുണ്ട്, അതിനും കൂടെ ഇതിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് അനദർ, സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഫാക്ട് ടേബിൾ ആൻഡ് ദിസ് ഇസ് അവർ സെക്കൻഡ് ഫാക്ട് ടേബിൾ. അപ്പോൾ അതും കൂടെ, അപ്പോൾ അത് തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലും ഉണ്ടായിരിക്കും ഐറ്റം കീ, ടൈം കീ, ഏത് വഴിയാണ് ഷിപ്പിംഗ് നടന്നത്, അത് ലൊക്കേഷൻ, ഫ്രം ലൊക്കേഷൻ ടു ലൊക്കേഷൻ, അതിനുള്ള കോസ്റ്റ്, എത്ര യൂണിറ്റാണ് ഷിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫാക്ട് ടേബിളിൻ്റെ ഷിപ്പർ കീയിലുണ്ടായിരിക്കും നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഷിപ്പിംഗ് ചെയ്തത് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഷിപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ അതുപോലെ ടൈം കീ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ടൈം തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഈ ടൈം കീനെ ഈ ഡയമെൻഷൻ ടേബിളിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഐറ്റം കീ എന്ന് പറഞ്ഞാൽ അഥവാ ഈ ഐറ്റം തന്നെയാണ് അത് സെയിൽ ചെയ്തു, ഈ ഐറ്റം എങ്ങനെ ഷിപ്പ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ ഡിസൈൻ ചെയ്തത്. അപ്പം ഈ ഐറ്റം കീ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഐറ്റം കീ ഇവിടെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഐറ്റം ടേബിളിലേക്ക് കണക്ട് ചെയ്യേണ്ട. അതുപോലെ ഈ ഐറ്റം കീയും ഈ ഈ ഫാക്ട് ടേബിളിലെ ഐറ്റം കീയും ഈ ഡയമെൻഷൻ ടേബിളിൽ, അഥവാ ഒരു ഡയമെൻഷൻ ടേബിൾ തന്നെ രണ്ട് ഫാക്ട് ടേബിൾ ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഷെയർ ചെയ്യപ്പെടും ഉറപ്പാണ് ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമിലൊക്കെ. അതുപോലെ ടൈമും നമ്മൾ
എക്സ്ട്രാ എന്തായത് ടൈം എന്തായിരുന്നുണ്ട് രണ്ട് ഫാക്ട് ടേബിളും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി എക്സ്ട്രാ പുതുതായിട്ട് ഒരു ഷിപ്പർ ഡയമെൻഷൻ ടേബിൾ ആണ് നമ്മുടെ ഈ ഒരു ഫാക്ട് ടേബിളിനാണ് ഇൻക്ലൂഡ് ചെയ്തത്. അഥവാ കുറച്ചും കൂടെ വലിയൊരു കുറച്ചും കൂടെ നമ്മുടെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഇൻഫർമേഷൻസും കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ളതാണെങ്കിലാണ് നമ്മൾ ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമയിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ ദ മെയിൻ ത്രീ ടൈപ്പ് സ്കീമാസ് അക്കോർഡിംഗ് ടു അവർ ഡാറ്റ വെയർ ഹൗസ് കൺസെപ്റ്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. താങ്ക് യു. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.